നമസ്കാരം. താൻ സംസാരിച്ചു തുടങ്ങിയാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ശനിയാഴ്ച മാലഗാവിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ശിവസേനയുടെ ഭാവിയും വളർച്ചയും മാത്രമായിരുന്നു തന്റെ മനസ്സിലെന്നും ഷിൻഡെ കൂട്ടിച്ചേർത്തു. ചിലരെ പോലെ എല്ലാ വർഷവും അവധിക്ക് വിദേശയാത്രയൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ശിവസേനയുടെ ഭാവിയും വളർച്ചയും മാത്രമായിരുന്നു എന്റെ മനസ്സിലെന്നാണ് ഷിൻഡെ പറഞ്ഞത്. മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന മഹാവികാസ് അഘാഡി സർക്കാരിനെ താഴെയിറക്കി ജൂണിലാണ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായത്. അഘാഡി സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായതോടെ BJP യുമായി സഖ്യത്തിലെത്തിയ ഷിൻഡെയും സംഘവും വിജയിക്കുകയായിരുന്നു. അന്ന് SDP കോൺഗ്രസ് ശിവസേന സഖ്യമായിരുന്ന മഹാവികാസ് അഘാഡിയിൽ നിന്ന് പോയ വിമതരെ രാജ്യദ്രോഹികൾ എന്നായിരുന്നു ഉദ്ധവ് താക്കറെ വിശേഷിപ്പിച്ചിരുന്നത്. 2002 വാഹനാപകടത്തിൽ മരിച്ച സേനാ നേതാവ് ആനന്ദികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. അതിന് ഞാൻ സാക്ഷിയായിരുന്നു. അതിന് പുറമെ മറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും തനിക്കറിയാമെന്നും ഷിൻഡെ പറയുന്നു. ബാലാസാഹിബ് താക്കറയുടെ ആശയങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതാണ് തന്നെ കലാപകാരിയാക്കി മാറ്റിയതെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു. ബാലാസാഹിബ് താക്കറയുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ ആഗ്രഹിച്ചതും ശ്രമിച്ചതുമാണ് എന്നെ കലാപകാരിയാക്കി മാറ്റിയത്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എങ്ങനെയാണ് ബാലാസാഹിബ് താക്കറയുടെ ആശയങ്ങളെ തിരസ്കരിക്കേണ്ടത്? ഷിൻഡെ പറയുന്നു. BJP യുമായി സഖ്യത്തിലായി മത്സരിച്ച് ജയിച്ചതാണ് ശിവസേന. പിന്നീട് കൂറുമാറി BJP യുമായി തെറ്റി SDP കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയാണ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്നതും സർക്കാർ രൂപീകരിക്കുന്നതുമെന്നും ഷിൻഡെ കൂട്ടിച്ചേർത്തു. അന്ന് ശിവസേന ചെയ്തത് വഞ്ചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP യുമായി സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശിവസേന കോൺഗ്രസും LCP യുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ച് വിശ്വാസവഞ്ചനയായിരുന്നു എന്നാണ് ഷിൻഡെ പറഞ്ഞത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം BJP യുമായി ചേർന്ന് മത്സരിച്ച് 288-ൽ 200 സീറ്റും നേടിയെടുക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം ഷിൻഡെ വിഭാഗത്തെ വിമർശിച്ച് ശിവസേന MP സഞ്ജയ് റാവത്ത് രംഗത്തെത്തിയിരുന്നു. ശക്തമായ അടിത്തറയില്ലാതെയാണ് മഹാരാഷ്ട്രയിൽ ഷിൻഡെ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്നായിരുന്നു റാവത്തറിന്റെ പരാമർശം. സ്വയം പാർട്ടിയിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളായിരിക്കും ഷിൻഡെ സർക്കാർ നിലംപൊത്തുകയെന്നും റാവത്ത് പറഞ്ഞു. BJP പറയുന്നത് പോലെ ഇത്ര മാസത്തിനുള്ളിൽ സർക്കാർ താഴെ വീഴും എന്ന തീയതിയൊന്നും വിളിച്ചു പറയാൻ ശിവസേന വരുന്നില്ല. സർക്കാരിന് നിലനിൽപ്പില്ലെന്ന കാര്യം വ്യക്തമാണ്. സർക്കാർ അധികാരത്തിലേറി ഒരു മാസം പിന്നിട്ടിട്ടും മന്ത്രിമാർക്ക് വകുപ്പുകൾ പോലും ഷിൻഡെ നിശ്ചയിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഭരണം താറുമാറാകുക മാത്രമല്ല സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിതെന്നും റാവത്ത് പറയുന്നു. അനീതിയിലൂടെ നേടിയ സർക്കാർ പദവി അധികകാലം നിലനിൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.